രാവിലെ പോരുമ്പോ എന്നും പറഞ്ഞു വിടുന്നതാ, ആരോട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുതെന്ന്. എന്നിട്ടോ ഒക്കെ സമ്മതിച്ചിങ്ങൾ പോരും, എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്ത് ചാടുകയും ചെയ്യും. ഇതിപ്പോ അച്ഛനെ പോലെ കരുതേണ്ട ആളല്ലേ, എന്നിട്ടിപ്പോ മൂക്കന്റെ തുമ്പത്താ ചുണ്ടിന്ന് വെച്ചാ എങ്ങനെയാ ജീവിക്കാ? ഏയ് ഇവിടെ വാ, എന്താണ്ടായേ? അത് ശരി, എന്നെ കഷ്ടപ്പെട്ട് നീ നിൽക്കാൻ നോട്ടപടി. അവിടെ അവിടെ നിൽക്കാനാ പറഞ്ഞത്, എന്നെ തോടിക്കല്ലേ. അതേ അവിടെ തീയും വെടിമരുന്ന് വെച്ചുള്ള കളിയാ, അങ്ങോട്ട് പോണ്ട. പോണ്ടെന്ന് ഞാനാ പറഞ്ഞേ, പോയാ പോ. പിന്നെ ഇത് പത്ത് പതിനാറ് വർഷമായിട്ട് തുടരുന്ന പതിവാ, അതിനി അമ്മയുടെ മരണം വരെ ഉണ്ടാവും. വിശപ്പില്ല പോലെ മക്കളെ, നാളെ എഴുന്നേൽക്കുമ്പോ ഞാനിവിടെ എങ്ങാൻ ചത്ത് മലന്ന് കിടപ്പുണ്ടെങ്കിൽ കുപ്പിയില് ബാക്കിയുള്ളത് അമ്മാമ്മയുടെ വായയിലോട്ട് ഒഴിച്ചല്ലേക്കണം പോലെ. മക്കളെ അച്ഛൻ്റെ വായയിലോട്ട് ഒഴിച്ച് തന്നേക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ഗതി കിട്ടാതില്ല. ആ സപ്പോർട്ട, ഓ മുയൽ, ആ വരാന്ത. സംശയമില്ല ഇത് തന്നെ എന്റെ വീട്. സുജേ, എടി സുജേ, ഇറങ്ങി വരാനാ പറഞ്ഞത്? എന്താടി ഞാൻ വിളിച്ചാൽ നീ വരില്ലേ?
എടി നിന്റെ കെട്ടിയോനാ വിളിക്കുന്നത്? മനോഹരൻ ഹരഹരോ ഹരഹര. എടി സുജ, മനോഹരേട്ട, ഞാൻ കൊറേ പറഞ്ഞിട്ടുള്ളതാ, തലയ്ക്ക് ലേക്ക് കെട്ടി ഈ കുടുംബത്തിൽ കയറി വരരുതെന്ന്. എടി നീ ഒരുത്തിയാ, നീ കാരണം ഞാൻ ഈ കുടിക്കുന്നത്. 10 മാസം തികയാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എടി നിന്റെ ആ തള്ളയോട്. എന്നിട്ട് അവർക്ക് കേൾക്കാൻ വയ്യ. എവിടെയടി ആ ഭൂതന, വിളിച്ചിറക്കടി. ആ അപ്പൊ നിന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് നൊന്ത് ഇല്ലടി. ഞാൻ മിണ്ടരുതല്ലേ? ഞാൻ എന്തേടി മിണ്ടിയാല് നാട്ടുകാര് കേൾക്കും. ഇല്ലേ, കാണിച്ചു തരാം. ജസ്റ്റ് എ മിനിറ്റ്. പറി, ഇനി ആരാ കേൾക്കാത്ത? എടാ എന്റെ ഭാര്യ വിട്ടു വന്നിട്ട് ഞാൻ ഇഷ്ടമുള്ളത് പറയും. ഇന്ത്യേ, അതിലൂടെ ആർക്കാടാ കുഴപ്പം? ഇങ്ങനെയുണ്ടോ ഈച്ചിരി ഓരോ കാലമാടന്മാര്? ഞാനെങ്ങാനും ആകണം ആ സുജിച്ചിയുടെ സ്ഥാനത്ത്. അഴുത്ത് ഞെരിച്ച് കൊന്നേനെ. വെറുതെ നിന്ന് വിളിച്ച് കൊണ്ട് കേറി വരണുണ്ടോ? അതെ, വെള്ളം അടിച്ചാല് വയറ്റി കിടക്കണം. അത് ശരി. അപ്പൊ നമ്മുടെ കൊച്ചി വെള്ളം അടിച്ചിട്ടാടി നിന്റെ വയറ്റി കിടക്കുന്നത്? ഒന്ന് നിർത്തണ്ടോ മനുഷ്യ? പ്രസവിക്കാനുണ്ടോ? നീ രണ്ടാദ്യം പെറ് എന്നിട്ട് നിർത്താം. ഇങ്ങനെ നാണില്ലാത്ത മനുഷ്യൻ. പിന്നെ ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ നാണിച്ചേർന്നെങ്കിൽ നീ ഒന്നും ഉണ്ടാവില്ലായിരുന്നടി. അതെ മനോഹരേട്ടാ, പറയണോണ്ടെന്ന് വിചാരിക്കരുത്. ഇത്തിരി അന്തസ്സുള്ള കുടുംബാന്ന് വിചാരിച്ചതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. അല്ലാതെ എന്റെ ജോലി കണ്ടിട്ടല്ല. എന്ത് അന്തസ് കേടാടി ഞാനും എന്റെ കുടുംബം ഇവളോട് ചെയ്തത്? എന്റെ വീട്ടിലേക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയും കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് ഇവളെ കൊണ്ട് വാടക വീട്ടിൽ പോയതാണ് അന്തസ്സാണ്. എന്റെ കൊച്ചു കിടക്കുന്ന ഈ വയറാണ് എന്റെ അമ്മയും കൂട്ടർ വന്നപ്പോ ഒരു വാക്കും മിണ്ടാതെ നീ തിരിച്ചയച്ചവനോടി അന്തസ്. പറയടി, നിന്റെ മുടിയൊക്കെ എവിടെയടി? ഒന്ന് ചുറ്റിപ്പിടിക്കാൻ കൊതിയാവണം. ഇതെന്തൊരു ശല്യം കൊണ്ട് എന്താ ശനിയാഴ്ച അയാളുടെ ഒടുക്കത്തൊരു വരവാ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചേച്ചി ഉപദേശിച്ചാലോ? ഏട്ടനൊന്നും ഞാൻ നോക്കില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ എന്നെ അടിക്കും. ഇല്ലേ പെഞ്ച് പൈതങ്ങൾ, അടിക്കണോടി? നിനക്ക് അടിക്കണോടി? അടിയടി, എന്നാ കാണട്ടെ. വെറുതെ അടിയടി, അടിയടി. ധൈര്യം ഉള്ളവളാണെങ്കിൽ. Oh.